രണ്ടാം വർഷ ഗണിത ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡെഫിനറ്റ് ഇൻ്റഗ്രലിൻ്റെ ചില പ്രത്യേകതകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഡെഫിനറ്റ് ഇൻ്റഗ്രലിനെ ലിമിറ്റ് ഓഫ് എ സം എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ടെത്തിയിരുന്നു കൂടാതെ ഡെഫിനറ്റ് ഇൻ്റഗ്രലും ഇൻ്റഗ്രേഷൻ തമ്മിലുള്ള ഒരു ബന്ധം അതുപയോഗിച്ച് എങ്ങനെ ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ കുറച്ച് കണക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു കുറച്ച് അസൈൻമെൻറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ചെയ്തിട്ടുണ്ടാവും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ ഇൻ്റഗ്രേഷൻ പഠിച്ച സമയത്ത് പല ടൈപ്പുകൾ നമ്മൾ പരിചയപ്പെട്ടിരുന്നു വളരെ പ്രധാനപ്പെട്ടൊരു ടൈപ്പാണ് സബ്സ്റ്റ്യൂഷൻ മെത്തേഡ് അപ്പോൾ അതായത് ചില ഇൻറ്റഗ്രേഷനൊക്കെ ചെയ്യാനായിട്ട് ചില ഫങ്ഷനുകൾക്ക് ഒരു സബ്സ്റ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് മാറും അങ്ങനെ നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് മെത്തേഡുകളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അത്തരത്തിൽ സബ്സ്റ്റ്യൂഷൻ മെത്തേഡ് നമ്മൾ ഡെഫിനറ്റ് ഇൻറ്റഗ്രലിൽ കൊണ്ടുവന്നാൽ അതിൽ ഉണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകും ഇപ്പോൾ ഞാനൊരു ചോദ്യം എടുക്കുക അപ്പോൾ ചോദ്യം ഇപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് വൺ ടു വൺ ഫൈവ് എക്സ് റൈസ് ടു ഫോർ ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് റൈസ് ടു ഫൈവ് പ്ലസ് വൺ ഡി എക്സ് എന്നുള്ള ചോദ്യമാണ് അപ്പോൾ ഇവിടുത്തെ ലോവർ ലിമിറ്റ് മൈനസ് വണ്ണും അപ്പർ ലിമിറ്റ് വണ്ണും ആണ് ഈ ഇൻ്റഗ്രൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു കാര്യം വരും എന്താ ഈ റൂട്ടിനകത്ത് കിടക്കുന്ന എക്സ് റൈസ് ടു ഫൈവ് പ്ലസ് വൺ അതിൻ്റെ ഡെറിവേറ്റീവാണ് ഫൈവ് എക്സ് റൈസ് ടു ഫോർ അപ്പോൾ ഇവിടെ ഒരു സബ്സ്റ്റ്യൂഷന് സാധ്യതയുണ്ട് അല്ലെ ഒരു സബ്സ്റ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് പോകും ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ കഴിയും അല്ലേ എന്തായിരിക്കും ഇവിടെ സബ്സ്റ്റ്യൂഷൻ എക്സ് റൈസ് ടു ഫൈവ് പ്ലസ് വണ്ണിന് നമുക്ക് ഒരു സബ്സ്റ്റ്യൂഷൻ കൊടുക്കും നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പുട്ട് എക്സ് റൈസ് ടു ഫൈവ് പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുത്തു അപ്പോൾ രണ്ട് വശവും ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും എന്താ ഡി ടി ഈസ് ഈക്വൽ ടു ഫൈവ് എക്സ് റൈസ് ടു ഫോർ ഡി എക്സ് അപ്പോൾ ഫൈവ് എക്സ് റൈസ് ടു ഫോർ ഡി എക്സിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം ഡി ടി എന്ന് കൊടുക്കാം അതായത് എക്സൈസ് ടു ഫൈവ് പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ ടി എന്ന് പറയുന്ന ഒരു വേരിയബിളിലേക്ക് നമ്മൾ മാറ്റി കൊടുക്കും സ്വാഭാവികമായിട്ടും നിലവിലുള്ള ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും പുതിയ വേരിയബിൾ അനുസരിച്ച് മാറപ്പെടും എന്ന് പറഞ്ഞാൽ മൈനസ് വണ്ണും വണ്ണും നമ്മൾ പുതിയ സബ്സ്റ്റ്യൂഷൻ അനുസരിച്ച് മാറ്റി കൊടുക്കേണ്ടത് അതാണ് നമ്മൾ ഇത്തരത്തിൽ സബ്സ്റ്റ്യൂഷൻ മെത്തേഡിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നു അപ്പോൾ വെൻ എക്സ് ഈക്വൽ ടു മൈനസ് വൺ ആകുമ്പോൾ ടീയുടെ വില എന്താണെന്ന് നോക്കാം അപ്പോൾ വെൻ എക്സ് ഈക്വൽ ടു മൈനസ് വൺ ടി ഈസ് ഈക്വൽ ടു മൈനസ് വൺ റേസ് ടു ഫൈവ് പ്ലസ് വൺ അപ്പോൾ മൈനസ് വൺ റേസ് ടു ഫൈവ് എന്ന് പറയുമ്പോൾ അല്ലേ പവർ ഓഡാണ് മൈനസ് വണ് പവറ് ഓഡാകുമ്പോൾ നമുക്കത് മൈനസ് വൺ വരും മൈനസ് വൺ പ്ലസ് വൺ ഈക്വൽ ടു സീറോ അപ്പോൾ ലോവർ ലിമിറ്റിന് തീരുമാനമായി അത് സീറോ ആണ് ഇനി നമുക്ക് അപ്പർ ലിമിറ്റ് നോക്കാം അപ്പർ ലിമിറ്റ് വെൻ എക്സ് ഈക്വൽ ടു വൺ ടി ഇസ് ഈക്വൽ ടു വൺ റൈസ് ടു ഫൈവ് പ്ലസ് വൺ ഇപ്പോൾ വൺ റേസ് ടു ഫൈവ് വണ് വൺ പ്ലസ് വൺ ടു അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും തീരുമാനമായി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഡെഫിനറ്റ് ഇൻ്റഗ്രലിനെ ഇങ്ങനെ മാറ്റി എഴുതാം എന്താ ഇൻ്റഗ്രൽ മൈനസ് വൺ ടു വൺ ഫൈവ് എക്സ് റൈസ് ടു ഫോർ ഇൻ ് റൂട്ട് ഓഫ് എക്സ് റൈസ് ടു ഫൈവ് പ്ലസ് വൺ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ സീറോ ടു ടു റൂട്ട് ടി ഡി ടി അല്ലേ ഇനി നമുക്ക് ഈ റൂട്ട് ടി നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമാണ് നമുക്ക് അന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം ടി റൈസ് ടു വൺ ബൈ റ്റു ആണല്ലോ അപ്പോൾ ഇൻറ്റഗ്രേഷൻ്റെ മെത്തേഡ് അനുസരിച്ച് ടി റൈസ് ടു എൻ ആണെങ്കിൽ ടി റേസ് ടു എൻ പ്ലസ് വൺ ഡിവൈഡ് ബൈ എൻ പ്ലസ് വൺ ഇവിടെ എൻ എന്ന് പറയുന്ന വൺ ബൈ ടു ആയതുകൊണ്ട് ടി റൈസ് ടു വൺ ബൈ ടു പ്ലസ് വൺ ഡിവൈഡ് ബൈ വൺ ബൈ ടു പ്ലസ് വൺ അപ്പോൾ ഇങ്ങനെ വരും ടി റൈസ് ടു ത്രീ ബൈ ടു ഡിവൈഡ് ബൈ ത്രീ ബൈ ടു ഈ ത്രീ ബൈ ടുവിനെ നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോൾ കാണുന്നത് പോലെ ടു ബൈ ത്രീ എന്നുള്ള രീതിയിൽ ആ ബ്രാക്കറ്റിൻ്റെ പുറത്തേക്ക് എഴുതാം ഒരു സബ്സ്ക്രിപ്ഷൻ കൊടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ടു ബൈ ത്രീ ഇൻ ബ്രാക്കറ്റിനകത്ത് ടീ റേസ് ടു ത്രീ ബൈ ടു ലോവർ ലിമിറ്റ് സീറോ അപ്പർ ലിമിറ്റ് ടു അപ്പോൾ ഞാൻ ആദ്യം ടു എടുക്കുകയാണ് അപ്പോൾ ടു ബൈ ത്രീ ഇൻ ടു ടു റേസ് ടു ത്രീ ബൈ ടു മൈനസ് സീറോ റേസ് ടു ത്രീ ബൈ ടു അപ്പോൾ നമുക്കിപ്പോൾ വളരെ ക്ലിയർ ആണ് ടു റേസ്റ്റ് ത്രീ ബൈ ടു എന്തായി നമുക്ക് ആദ്യം ഒന്ന് ക്യൂബ് ചെയ്യാം അപ്പോൾ ആയി പിന്നെ റൂട്ട് എടുത്തുകഴിഞ്ഞാൽ റൂട്ട് എയ്റ്റാണ് റൂട്ട് എയ്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം ടു എന്ന് എന്നെഴുതാം അങ്ങനെയാണെങ്കിൽ ടു ബൈ ത്രീ ഇൻറ്റു ടു റൂട്ട് ടു അപ്പോൾ ഫോർ റൂട്ട് ടു ബൈ ത്രീ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സബ്സ്റ്റ്യൂഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ഫോർ റൂട്ട് ടു ബൈ ത്രീ എന്നുള്ള രീതിയിൽ ആ ഇൻറ്റഗറിൽ നമുക്ക് ആ ഡെഫിനറ്റ് ഇൻറ്റഗറിൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം എന്നാ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം ചോദ്യം ചെയ്താ ഇൻ്റർഗ്രസ് സീറോ ടു വൺ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇൻ ഡി എക്സ് അപ്പോൾ ആ ഇൻ്റഗ്രൻ്റ് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ സബ്സ്റ്റ്യൂഷൻ എന്താണെന്ന് വരും അല്ലേ എന്താ ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവാണ് വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ അപ്പോൾ ഞാൻ സബ്സ്റ്റ്യൂഷൻ കൊടുക്കുകയാണ് ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടി അപ്പോൾ എന്താ വരിക ഡി ടി ഇസ് ഈക്വൽ ടു വൺ ബൈ വൺ പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ആണ് ഈ സബ്സ്റ്റ്യൂഷൻ ഞാനവിടെ കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് വേണം നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഈ പുതിയ സബ്സ്റ്റ്യൂഷൻ അനുസരിച്ച് മാറ്റി കൊടുക്കണം അപ്പോൾ വെൻ എക്സ് ഈക്വൽ ടു സീറോ ടി എന്താവും നോക്കാം അപ്പോൾ എക്സ് ഈക്വൽ ടു സീറോ ടി ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് സീറോ ടാൻ എവിടെയാണ് സീറോ ആവുക അത് സീറോ ഇല്ല അപ്പോൾ ലോവർ ലിമിറ്റ് സീറോ തന്നെ ഇനി അപ്പർ ലിമിറ്റ് നോക്കാം വെൻ എക്സ് ഈക്വൽ ടു വൺ ടി ഈസ് ഈക്വൾ ടാൻ ഇൻവേഴ്സ് വൺ എവിടെയാണ് ടാൻ ഇൻവേഴ്സ് വൺ വരിക അത് ഫോർട്ടി ഫൈവിലാണ് അല്ലെങ്കിൽ ഫൈവ് ബൈ ഫോറിലാണ് അപ്പോൾ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും നമ്മുടെ പുതിയ സബ്സ്റ്റ്യൂഷനുസരിച്ച് നമ്മൾ മാറ്റി കൊടുത്തു എന്തൊക്കെയാ ഒന്ന് ലോവർ ലിമിറ്റ് സീറോയും അപ്പർ ലിമിറ്റ് ഫൈവ് ബൈ ഫോറും എന്നാൽ ഞാൻ ആ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും കൊടുത്തുകൊണ്ട് നമ്മുടെ ഡെഫിനറ്റി ഇൻ്റർഗലിനെ ഈ പറയുന്ന രീതിയിലൊന്ന് മാറ്റി എഴുതി എന്താ അത് ഇൻ്റർഗൾ സീറോ ടു വൺ

സ്ക്വയർ ചെയ്യുമ്പോൾ ഇങ്ങനെ പൈ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ബൈ ടു സീറോ സ്ക്വയർ ബൈ ടു എന്നുള്ളത് ആ ടേം സീറോ ആയി പോകുന്നു അപ്പോൾ പൈ സ്ക്വയർ ബൈ സിക്സ്റ്റീൻ ബൈ ടു ഇസ് ഈക്വൽ ടു പൈ സ്ക്വയർ ബൈ തേർട്ടി ടു അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഡെഫിനിറ്റ് ഇൻ്റഗറിൽ ഇവാലുവേറ്റ് ചെയ്യാം നമുക്ക് അതുപോലെ മറ്റൊരു ഉദാഹരണം നോക്കുക ഇപ്പോൾ ഡെഫിനിറ്റ് ഇൻറ്റഗറിൽ സീറോ ടു ടു എക്സ് ഇൻഡു റൂട്ട് ഓഫ് എക്സ് പ്ലസ് ടു ഡി എക്സ് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അതിൻ്റെ സബ്സ്റ്റ്യൂഷനെ കുറിച്ചൊരു ധാരണ വരില്ലെങ്കിലും നമുക്ക് ആ റൂട്ടിനകത്തുള്ള എക്സ് പ്ലസ് ടുവിന് ടി സ്ക്വയർ എന്ന് സബ്സ്റ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് ഒന്ന് സിംപ്ലിഫൈഡ് ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ കൊടുക്കുക സബ്സ്റ്റ്യൂഷന് എന്താ അത് പുട്ട് എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടി സ്ക്വയർ അപ്പോൾ ഡിഫറിൻഷിയേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക ഡി എക്സ് ഇസ് ഈക്വൽ ടു റ്റു ടി ഡി ടി അല്ലേ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ ഈ പറഞ്ഞ പുതിയ അനുസരിച്ച് മാറ്റി കൊടുക്കാം അപ്പോൾ വെൻ എക്സ് ഈക്വൽ ടു സീറോ എന്താ വരിക വെൻ എക്സ് ഈക്വൽ ടു സീറോ ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു സീറോ പ്ലസ് ടു വിച്ച് ഇസ് ഈക്വൽ ടു ടു അങ്ങനെയാണെങ്കിൽ ടി എന്ത് വരും ടി ഇസ് ഈക്വൽ ടു റൂട്ട് ടു എന്ന് എഴുതാം അതുപോലെ വൻ എക്സ് ഈക്വൽ ടു ടു ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു ടു പ്ലസ് ടു അപ്പോൾ അത് ഫോറായി അങ്ങനെയാണെങ്കിൽ ടി ഇസ് ഈക്വൽ ടു എന്ത് വരും ടി ഇസ് ഈക്വൽ ടു ടു അപ്പോൾ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മാറ്റുക അപ്പോൾ അപ്പർ ലിമിറ്റ് എന്താ ടുവും ലോവർ ലിമിറ്റ് റൂട്ട് ടുവും അപ്പോൾ നമ്മൾ ഈ പുതിയ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അനുസരിച്ച് നമ്മൾ തന്നിരുന്ന ഡെഫിനറ്റ് ഇൻ്റഗ്രൽ നമുക്കൊന്ന് മാറ്റി എഴുതാം അപ്പോൾ ഇൻ്റഗ്രൽ സീറോ ടു ടു എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് എക്സ് പ്ലസ് ടു ഡി എക്സ് ഇസ് ഈക്വൽ ടു ടു ഇൻ ടു ലോവർ ലിമിറ്റ് റൂട്ട് ടു അപ്പർ ലിമിറ്റ് ടു ഇനി നേരത്തെ ഉണ്ടായിരുന്ന എക്സിന് നമുക്ക് ഇങ്ങനെ എടുക്കാം എന്താ ടി സ്ക്വയർ മൈനസ് ടു എന്ന് കൊടുക്കാം അപ്പോൾ ടി സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ഇനി റൂട്ടിനകത്തുള്ളതിന് നമ്മൾ ടി സ്ക്വയറാന്നാണ് കൊടുത്തിരുന്നത് അല്ലേ അപ്പോൾ റൂട്ട് ടി സ്ക്വയർ അപ്പോൾ ടി എന്ന് കൊടുക്കാം അതുപോലെ ഡി എക്സ് എന്ന് പറയുന്നത് ടു ടി ഡി റ്റിയാണ് അപ്പോൾ ടു റ്റു ഡി റ്റികൾ സബ്സ്റ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആ ഡെഫിനറ്റ് ഇൻറ്റേരിയറിന് ഗഗ്രൽ റൂട്ട് ടു ലോവർ ലിമിറ്റ് ടു അപ്പർ ലിമിറ്റ് ടി സ്ക്വയർ മൈനസ് ടു ഇൻറ്റു ടി സ്ക്വയർ ഇൻറ്റു ഡി ടി എന്നുള്ള രീതിയിൽ നമുക്ക് ഇപ്പോൾ കാണുന്നത് പോലെ എഴുതാം അങ്ങനെയാണെങ്കിൽ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഈ ബ്രാക്കറ്റ് ഒന്ന് മാറ്റുക എന്ന് ബ്രാക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താ പറയുക നമുക്ക് ടി റൈസ് ടു ഫോർ ഒന്ന് വരും ടുവിൻ്റെ അവിടെ ടി സ്ക്വയർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ടു ഇൻറ്റു ടി സ്ക്വയർ എന്നാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം ടു ഇൻറ്റു ഇൻ്റഗ്രൽ റൂട്ട് ടു റ്റു ടു ടി റേസ് ടു ഫോർ മൈനസ് ടു ഇൻറ്റു ടി സ്ക്വയർ ഡി ടി എന്ന് എഴുതാം അപ്പോൾ ഈ ടി റേസ് ടു ഫോറും ടു ടി സ്ക്വയറൊക്കെ ഇൻ്റഗ്രേറ്റ് നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല ടി റേസ് ടു ഫോറിൻ്റെ ഇൻറ്റഗ്രൽ എന്താ ടി റേസ് ഇൻറ്റു ഫോറിൻ്റെ ഇൻറ്റഗ്രൽ ടി റേസ് റ്റു ഫൈവ് ബൈ ഫൈവ് മൈനസ് ടു ടി സ്ക്വയറിൻ്റെ ഇൻ്റഗ്രൽ എന്താ ടി റേസ് ടു ത്രീ ബൈ ത്രീ എന്നാൽ ഞാൻ അടുത്ത സ്റ്റെപ്പിൽ ഈ പറയുന്ന ഇൻ്റഗ്രേഷൻ ഒക്കെ ഞാൻ അവിടെ അപ്ലൈ ചെയ്യുന്നു അപ്പോൾ ടു ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് എന്താ ടി റേസ് ടു ഫൈവ് ബൈ ഫൈവ് മൈനസ് ടു ഇൻറ്റു ടി ക്യൂ ബൈ ത്രീ അപ്പർ ലിമിറ്റ് ടു ലോവർ ലിമിറ്റ് റൂട്ട് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ പറയുന്ന അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇങ്ങനെ കൊടുക്കാം എന്താ ടു ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ആദ്യം ടു ആണല്ലോ അപ്പർ ലിമിറ്റ് ഞാൻ ടു ടി ക്യൂ കൊടുക്കാണ് അപ്പോൾ ടു റേസ് ടു ഫൈവ് ബൈ ഫൈവ് മൈനസ് ടു ഇൻ ടു റേസ് ടു ത്രീ ബൈ ത്രീ ഇനി അടുത്തത് ലോവർ ലിമിറ്റാണ് കൊടുക്കേണ്ടത് അപ്പോൾ ലോങ്ർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വേണ്ടത് നമുക്കൊരു മൈനസ് അവിടെ വേണമല്ലോ അപ്പോൾ മൈനസ് ഓഫ് ബ്രാക്കറ്റിനകത്ത് റൂട്ട് ടു റേസ് ടു ഫൈവ് ബൈ ഫൈവ് മൈനസ് ടു റൂട്ട് ടു ദ ഹോൾ റേസ് ടു ത്രീ ഡിവൈഡ് ബൈ ത്രീ ഈ കാണുന്ന പോലെ നമുക്ക് അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്ത് അത് നമുക്കൊന്ന് വിപുലീകരിച്ചെഴുതാം എന്നാൽ അടുത്ത സ്റ്റെപ്പ് നോക്കിയേ ഞാൻ ഞാനീ പറയുന്നതൊക്കെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം അപ്പോൾ അതായത് ടു ഇൻ ടു ടു ഫൈവിന് നമുക്ക് തേർട്ടി ടു എന്നായി അപ്പോൾ തേർട്ടി ടു ബൈ ഫൈവ് മൈനസ് സിക്സ്റ്റീൻ ബൈ ത്രീ മൈനസ് ഫോർ റൂട്ട് ടു ബൈ ഫൈവ് പ്ലസ് ഫോർ റൂട്ട് ടു ബൈ ത്രീ ഒരുപോലെയുള്ളതൊക്കെ ഒന്ന് ആഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ എഴുതാം അതായത് ഡിനോമിനേറ്ററിൽ ഇപ്പോൾ നമുക്ക് അറിയാം ഫിഫ്റ്റീൻ ആണ് എൽ സി എം എന്നറിയാം അപ്പോൾ ഫിഫ്റ്റീൻ ഞാൻ എടുത്തു അങ്ങനെയാണെങ്കിൽ ന്യൂമറേറ്റ് എന്താ വരിക നമുക്ക് പുറത്തുണ്ട് ടു ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് നയൻറ്റി സിക്സ് മൈനസ് എയ്റ്റി മൈനസ് ട്വൽവ് റൂട്ട് ടു പ്ലസ് ട്വൻറ്റി റൂട്ട് ടു ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാം അപ്പോൾ നമ്മൾ എന്താ ചെയ്ത ഇവിടെ നമുക്ക് കോമൺ ഡിനോമിനേറ്റർ ഡിനോമിനേറ്ററായിട്ട് ഫിഫ്റ്റീൻ എടുത്തു അതനുസരിച്ച് ന്യൂമറേറ്റർ നമ്മൾ ഡിനോമിനേറ്റർ ഫിഫ്റ്റീൻ വരുന്ന രീതിയിൽ ക്രമീകരിച്ച് നമുക്ക് ഒരുപോലെ ഉള്ളത് ആഡ് ചെയ്യാം ഒരുപോലെ ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ റൂട്ട് ടു ഇല്ലാത്ത ഒരുമിച്ച് ആഡ് ചെയ്യാം റൂട്ട് ടു ഉള്ളത് ഒരുമിച്ച് ആഡ് ചെയ്യാം അപ്പോൾ എന്താ വരിക ടു ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് സിക്സ്റ്റീൻ പ്ലസ് എയ്റ്റ് റൂട്ട് ടു ഡിവൈഡഡ് ബൈ ഫിഫ്റ്റീൻ ഇനിയിപ്പോൾ നോക്കിയാൽ ന്യൂമറേറ്റിൽ എന്തുണ്ട് എയ്റ്റ് ഒരു കോമൺ ഫാക്ടർ അല്ലേ ആ എയ്റ്റ് കോമൺ ഫാക്ടർ ഒന്ന് പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക സിക്സ്റ്റീൻ വരും കാരണം വെളിയിൽ ടു ഉണ്ട് അപ്പോൾ ടു ഇൻറ്റു എയ്റ്റ് സിക്സ്റ്റീൻ ബ്രാക്കറ്റിനകത്ത് വീണ്ടും എന്താ വരിക ടു പ്ലസ് റൂട്ട് ടു ഡിവൈഡ് ബൈ ഫിഫ്റ്റീൻ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സബ്സ്റ്റ്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ പ്രോബ്ലം അവിടെ ചെയ്യാവുന്നു ഓക്കെ നമുക്ക് മറ്റൊരു പിന്നെ ഉദാഹരണം കൂടെ നോക്കാം ചോദ്യം ഇതാണ് ഇപ്പം ഇൻ്റർഗൽ സീറോ ടു പൈ ബൈ ടു സൈൻ എക്സ് ബൈ വൺ പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് ഇതാണ് കണ്ടുപിടിക്കേണ്ട ഡെഫിനറ്റ് ഇൻ്റർഗൽ അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ അതിൻ്റെ സബ്സ്റ്റ്യൂഷൻ കൊടുക്കേണ്ടത് എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും കാരണം ന്യൂമറേറ്ററിൽ സൈനെക്സ് ഉണ്ട് ഡിനോമിനേറ്ററിൽ ഉണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ഇൻറ്റഗ്രേഷൻ പഠിച്ചതിപ്പോൾ ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് കോസെക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ സൈനെക്സും ഡി എക്സും കൂടെ ചേർത്ത് നമുക്ക് ഒരു പിന്നെ എടുക്കാൻ കഴിയും എന്നുള്ളത് നമുക്ക് മനസ്സിലായി അല്ലേ അങ്ങനെയാണെങ്കിൽ ഞാൻ കോസെക്സിന് ടീ എന്നുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം അപ്പോൾ ഇങ്ങനെ എടുക്കാം ഇപ്പോൾ കോസെക്സ് ഈക്വൽ ടു ടി നമുക്കൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം അപ്പോൾ എന്താ മൈനസ് സൈൻ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി ഇനി നമ്മൾ പുതിയ അനുസരിച്ചിട്ട് ഇതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും മാറ്റി കൊടുക്കേണ്ടി വന്നു അല്ലേ നമ്മൾ ഇതുവരെ ചെയ്തു വന്നത് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ലോവർ ലിമിറ്റ് ഇപ്പോൾ സീറോ ആണ് ഈ പുതിയ അനുസരിച്ച് എക്സ് സീറോ ആവുമ്പോൾ ടീയുടെ വില എന്താണ് എന്ന് നമുക്ക് നോക്കാം അങ്ങനെയാണെങ്കിൽ ടി ഇസ് ഈക്വൽ ടു കോസ് സീറോ കോസ് സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണാണ് അപ്പം നമുക്ക് ലോവർ ലിമിറ്റ് തീരുമാനമായി ലോവർ ലിമിറ്റ് ഈസ് വൺ നമുക്ക് അപ്പർ ലിമിറ്റ് നോക്കാം ഇപ്പം അപ്പർ ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു ആയിരുന്നു അല്ലേ പൈ ബൈ റ്റു ആണെങ്കിൽ ടീ എത്ര വരും നോക്കാം നമുക്ക് സബ്സ്റ്റ്യൂഷൻ കൊടുക്കാം എന്താ ടീ ഇസ് ഈക്വൽ ടു കോസ് പൈ ബൈ ടു കോസ് പൈ ബൈ ടു നമുക്കറിയാം ഇറ്റ് ഈസ് സീറോ അങ്ങനെയാണെങ്കിൽ അപ്പർ ലിമിറ്റും തീരുമാനമായി അപ്പർ ലിമിറ്റ് സീറോ ആണ് അങ്ങനെയാണെങ്കിൽ നമുക്കിനി ആ ഡെഫിനറ്റ് ഇൻറ്റഗറിൽ ഈ പറഞ്ഞ രീതിയിൽ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും മാറ്റിക്കൊണ്ട് പുതിയ സബ്സ്റ്റ്യൂഷൻ നമുക്ക് കൊടുക്കാം അപ്പം അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതാം ഇൻറ്റർഗ്രൽ സീറോ ടു പൈ ബൈ ടു സൈൻ എക്സ് ബൈ വൺ പ്ലസ് കോ സ്ക്വയർ എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഇൻറ്റർഗ്രൽ ഇനി നമ്മുടെ ലോവർ ലിമിറ്റ് സീറോയ്ക്ക് ആനുപാതികമായിട്ട് ടി വരുമ്പോൾ എത്രയാ വൺ അപ്പം വൺ കൊടുത്തു ഇനി അപ്പർ ലിമിറ്റ് പൈ ബൈ ടുന് ആനുപാതികമായിട്ട് സീറോയാണ് അപ്പോൾ അതും കൊടുത്തു ഇനി നമുക്ക് ആ സബ്സ്റ്റ്യൂഷൻ കൊടുക്കാം അല്ലേ അപ്പോൾ എന്താ വൺ ബൈ അതായത് സൈൻ എക്സ് ഡി എക്സ് എന്നുള്ളത് നമുക്ക് ഒരുമിച്ച് എടുക്കാം അല്ലേ ഒരു മൈനസും കൂടെ ഉണ്ട് അപ്പോൾ അതിന് നമുക്ക് മൈനസ് ഡി ടി എന്നെടുക്കാം അപ്പോൾ മൈനസ് ഡി റ്റിയുടെ ആ മൈനസ് ഇൻഡഗറിൽ പുറത്തെടുക്കാം അതുപോലെ ഡിനോമിനേറ്ററിൽ വൺ പ്ലസ് കോസിന് ടീ ആയതുകൊണ്ട് വൺ പ്ലസ് ടി സ്ക്വയർ എന്ന് വരും അപ്പോൾ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷനും അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഉണ്ടാകുന്ന വ്യത്യാസമൊക്കെ ഇപ്പോൾ ക്ലിയർ ആക്കി അല്ലേ ഇനി നമുക്കിനി ബാക്കി എന്താ അവശേഷിക്കുന്നുള്ളൂ ജസ്റ്റ് അതിൻ്റെ ഒരു ഇൻറ്റഗ്രേഷനാണ് ഇനി അവസ്ഥ ഇനി അവശേഷിക്കുന്നത് നമുക്കറിയാം വൺ ബൈ വൺ പ്ലസ് ടി സ്ക്വയറിൻ്റെ ഇൻറ്റഗ്ര നമുക്കറിയാം എന്താ വൺ ബൈ വൺ പ്ലസ് ടി സ്ക്വയറിൻ്റെ ഇൻറ്റഗറിൽ അത് ടാൻ ഇൻവേഴ്സ് ആണ് എന്നാൽ ടാൻ ഇൻവേഴ്സ് ടി ഒരു മൈനസ് ഉണ്ട് അപ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് ടി ലോവർ ലിമിറ്റ് വണ് അപ്പർ ലിമിറ്റ് സീറോ ഇനി അപ്പർ ലിമിറ്റ് നമുക്ക് സീറോ സബ്സ്റ്റ്യൂട്ട് ചെയ്യാം അപ്പോൾ മൈനസ് ടാൻ ഇൻവേഴ്സ് സീറോ പിന്നെ മൈനസ് പിന്നെ ഒരു മൈനസ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൺ നമുക്കറിയാം ടാൻ ഇൻവേഴ്സ് സീറോ എന്ന് പറയുന്നത് സീറോ ആയ അപ്പോൾ സീറോ രണ്ട് മൈനസും കൂടെ പ്ലസ് ആയി അപ്പോൾ പ്ലസ് ടാൻ ഇൻവേഴ്സ് വൺ വൺ എവിടെയാണ് വരിക ടാൻ ഇൻവേഴ്സ് അത് ഫൈവ് ബൈ ഫോറില്ല അപ്പോൾ സീറോ പ്ലസ് ഫൈവ് ബൈ ഫോർ അതായത് ഫൈവ് ബൈ ഫോർ അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പിന്നെ ഒരു ഡെഫിനറ്റ് ഇൻറ്റഗറിൽ നമുക്ക് ഈ സബ്സ്റ്റ്യൂഷൻ വരുമ്പോഴുള്ള മാറ്റത്തോടു കൂടി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ നമുക്ക് മറ്റൊരു ഉദാഹരണം നോക്കാം ചോദ്യം ചെയ്താൽ ഇൻ്റർഗ്രൽ സീറോ ടു പൈ ബൈ ടു റൂട്ട് സൈന എക്സ് കോസ് റൈസ് ടു ഫൈവ് എക്സ് ഡി എക്സ് അപ്പോൾ നമുക്ക് അറിയാം കോസും സൈനും നമുക്ക് ഈ പറഞ്ഞ പോലെ സബ്സ്റ്റ്യൂഷൻ ഉപയോഗിക്കാം പക്ഷേ നമുക്ക് ചെറുതായിട്ടൊന്ന് സ്പ്രിറ്റ് ചെയ്തെടുത്തേണ്ട ആവശ്യമുണ്ട് നമുക്ക് ഈ രീതിയിലൊന്ന് സ്പ്ലിറ്റ് ചെയ്യാം അപ്പോൾ ഇൻറ്റഗ്രിൽ സീറോ ടു പൈ ബൈ ടു റൂട്ട് സൈനക്സ് കോസ് റൈസ് ടു ഫോർ എക്സ് കോസ് എക്സ് ഡി എക്സ് അതായത് കോസ് റൈസ് ടു ഫൈവ് എക്സിനെ കോസ് റൈസ് ടു ഫോർ എക്സ് കോസ് എക്സ് എന്നുള്ള രീതിയിൽ സ്പിറ്റ് ചെയ്തു നമുക്കറിയാം ഇപ്പോൾ ഈ കോസറൈസ് ടു ഫോർ എക്സിനെ നമുക്ക് കോസ്ക്വയർ ദ ഹോൾ സ്ക്വയറിന് എഴുതാം കോസ്ക്വയറിന് വേണം വൺ മൈനസ് സൈൻ സ്ക്വയർ എന്ന് കൊടുക്കാനും കഴിയും എന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതാം ഇൻ്റഗ്രൽ സീറോ ടു പൈ ബൈ ടു റൂട്ട് സൈനെക്സ് ഇൻ ടു ബ്രാക്കറ്റിനകത്ത് വൺ മൈനസ് സൈൻ സ്ക്വയർ എക്സ് ദ ഹോൾ സ്ക്വയർ കോസ് എക്സ് ഡി എക്സ് എന്ന് എഴുതാം ഇപ്പോൾ ഈ കാണുന്ന പോലെ എന്നാൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂഷൻ ക്ലിയർ അല്ലേ എന്താ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് സൈൻ എക്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക അപ്പോൾ ഞാൻ ഇങ്ങനെ കൊടുത്തു സൈൻ എക്സ് ഈക്വൽ ടു ടി എന്നാൽ നമുക്കൊന്ന് ഡിഫ്രൻഷിയേറ്റ് ചെയ്യാം ഇപ്പോൾ സൈൻ എക്സിൻ ഡെറിവേറ്റീവ് കോസ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഈ പറഞ്ഞ പോലെ മാറ്റാം എക്സ് സീറോ ആകുമ്പോൾ എന്താ ടി എന്ന് നോക്കാം എക്സ് സീറോ ആകുമ്പോൾ എന്താ ടി ഈസ് ഈക്വൽ ടു സൈൻസ് സീറോ സൈൻസ് സീറോ സീറോ ആണ് അപ്പോൾ ലോവർ ലിമിറ്റ് ഈ സീറോ ഇനി അപ്പർ ലിമിറ്റ് എടുക്കാം അവിടെ അപ്പർ ലിമിറ്റ് എന്താ അപ്പർ ലിമിറ്റ് പൈ ബൈ റ്റു ആണ് അല്ലേ അപ്പോൾ എക്സ് ഈക്വൽ ടു പൈ ബൈ ടു ആകുമ്പോൾ അതിന് ആനുപാതികമായിട്ട് ടിയുടെ വില എന്താന്ന് നോക്കാം അപ്പോൾ ടി ഈസ് ഈക്വൽ ടു സൈൻ പൈ ബൈ ടു സൈൻ പൈ ബൈ ടു നമുക്കറിയാം സൈൻ പൈ ബൈ ടു ഈസ് വൺ അപ്പോൾ അപ്പർ ലിമിറ്റ് വണ്ണുമാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ ലോവർ ലിമിറ്റ് കണ്ടെത്തി അപ്പർ ലിമിറ്റും കണ്ടെത്തി ഈ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷനും ഈ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമുക്ക് നമ്മുടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കൊടുത്തുകൊണ്ട് അതിനൊന്ന് മാറ്റി എഴുതാം നമുക്ക് ഈ രീതിയിലൊന്നും എഴുതാം അതായത് ഇൻറ്റഗ്രൽ സീറോ ടു വൺ ഈ പറഞ്ഞ പോലെ അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും മാറ്റി കൊടുത്തു റൂട്ട് ടി ഇനി വൺ മൈനസ് ടി സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഡി ടി ഇനി നമുക്ക് അതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം എന്താ വൺ മൈനസ് ടി സ്ക്വയർ ദ ഹോൾ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം എങ്ങനെ എഴുതാം ഇൻ്റഗ്രൽ സീറോ ടു വൺ റൂട്ട് ടി എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ വെച്ച് ഒന്ന് എക്സ്പാൻഡ് ചെയ്താൽ വൺ മൈനസ് ടു ടി സ്ക്വയർ പ്ലസ് ടി റേസ് ടു ഫോർ ഇൻറ്റു ഡി ടി അടുത്ത സ്റ്റെപ്പിൽ റൂട്ട് ടി കൊണ്ട് നമുക്ക് ഈ മൂന്ന് ടേമിനെ മൾട്ടിപ്ലൈ ചെയ്യാം ഇപ്പം എന്തായി റൂട്ട് ടി മൈനസ് ടു ടി സ്ക്വയർ ഇൻറ്റു റൂട്ട് ടി പ്ലസ് ടി റേയ്സ് ടു ഫോർ ഇൻറ്റു റൂട്ട് ടി ഡി ടി നമുക്ക് ഈ ഇൻറ്റഗ്രേഷൻ നടത്തണമെങ്കിൽ കുറച്ചും കൂടെ അതൊരു എക്സ്പെണൻഷ്യൽ രൂപത്തിൽ എഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഞാൻ ഈ പറയുന്നതിനൊക്കെ ഒന്ന് എക്സ്പണൻഷ്യൽ രൂപത്തിൽ എഴുതാം അപ്പോൾ ഇൻറ്റഗൽ സീറോ ടു വൺ റൂട്ട് എ നമുക്ക് എന്ത് എഴുതാം ടീ റേസ് ടു വൺ ബൈ ടു എന്ന് എഴുതാം മൈനസ് ടു ഇൻറ്റു ടി സ്ക്വയർ റൂട്ട് ടീന്നുള്ളതിനെ നമുക്ക് ടി റേസ് ടു ടു പ്ലസ് വൺ ബൈ ടു എന്നാണ് അപ്പോൾ ടു പ്ലസ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ അത് ഫൈവ് ബൈ ടു ആണ് അപ്പോൾ മൈനസ് ടു ടി റേസ് ടു ഫൈവ് ബൈ ടു ഇനി അടുത്തത് പ്ലസ് ടി റേസ് ടു ഫോർ റൂട്ട് ടി എന്നാണ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ ടി റേസ് ടു ഫോർ പ്ലസ് വൺ ബൈ ടു എന്നാണ് അപ്പോൾ ഫോർ പ്ലസ് വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ അത് നയൻ ബൈ ടു ആണ് അപ്പോൾ ടി റേസ് ടു നയൻ ബൈ ടു ഡി ടി അപ്പോൾ ഈ കാണുന്ന പോലെ ഞാൻ ഞാനതിനെ എക്സ്പൊണൻഷ്യൽ രൂപത്തിൽ മാറ്റം ഇനി നമുക്കതിൽ ഇൻറ്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക വളരെ സൗകര്യമായി അപ്പോൾ ടീ റേസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ ടി റേസ് ടു വൺ ബൈ ടു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ വൺ ബൈ ടു പ്ലസ് വൺ ടി റേസ് ടു വൺ ബൈ ടു പ്ലസ് വണ് ടി റേസ് ടു ത്രീ ബൈ ടു ഡിവൈഡഡ് ബൈ ത്രീ ബൈ ടു ഇനി അടുത്തത് മൈനസ് ടു ഇൻ ടി റേസ് ടു ഫൈവ് ബൈ ടു ആണെങ്കിൽ ടീ റേസ് ടു ഫൈവ് ബൈ ടു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ ഫൈ ബൈ ടു പ്ലസ് വൺ അങ്ങനെയാണെങ്കിൽ ടി റേസ് ടു സെവൻ ബൈ ടു ഡിവൈഡഡ് ബൈ സെവൻ ബൈ ടു അപ്പോൾ അത് മൊത്തത്തിൽ ഇങ്ങനെ എഴുതാം മൈനസ് ടു ഇൻറ്റു ടി റേസ് ടു സെവൻ ബൈ ടു ഡിവൈഡ് ബൈ സെവൻ ബൈ ടു ഓക്കെ ഇനി അടുത്തത് ടി റേസ് ടു നയൻ ബൈ ടുൻ്റെ ഇൻറ്റഗറിലാണ് നമുക്ക് വേണ്ടത് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് പോലെ ടി റേസ് ടു നയൻ ബൈ ടു പ്ലസ് വൺ ഡിവൈഡ് ബൈ നയൻ ബൈ ടു പ്ലസ് വൺ അപ്പോൾ ടി റൈസ് ടു നയൻ ബൈ ടു പ്ലസ് വൺ അത് ലെവൻ ബൈ ടു ആണ് അപ്പോൾ ടീ റേസ് ടു ലെവൻ ബൈ ടു ഡിവൈഡ് ബൈ ലെവൻ ബൈ ടു ബ്രാക്കറ്റ് ടു ലോവർ ലിമിറ്റ് സീറോ അപ്പർ ലിമിറ്റ് വൺ അപ്പോൾ നമുക്ക് ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ വൺ ആയതുകൊണ്ട് നമുക്ക് എളുപ്പമുണ്ട് ഡിനോമിനേറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ ഡിനോമിനേറ്റർ ഉള്ളതുകൊണ്ടും അതൊരു ഫ്രാക്ഷൻ ആയതുകൊണ്ടും നമുക്കത് തിരിച്ചിട്ടെഴുതുന്നതായിരിക്കും കുറച്ചും കൂടെ സൗകര്യം പെട്ടെന്ന് അങ്ങനെ എഴുതാം അല്ലേ അപ്പോൾ ത്രീ ബൈ ടു എങ്ങനെ എഴുതാം ടു ബൈ ത്രീ എന്ന് എഴുതാം മൈനസ് ഫോർ ബൈ സെവൻ പ്ലസ് ടു ബൈ ഇലവൻ ഇനി നമുക്ക് സീറോ ആയ സബ്സ്റ്റ്യൂട്ട് ചെയ്യണം മൈനസ് സീറോ കൊടുക്കുമ്പോൾ എല്ലാത്തിലും ടി ഉള്ളത് കൊണ്ട് തന്നെ ആ ടേം മൊത്തത്തിൽ എന്തായി മാറും ആ ടേം മൊത്തത്തിൽ സീറോ ആയിട്ട് മാറും അല്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ അവശേഷിക്കുന്നത് ടു ബൈ ത്രീ മൈനസ് ഫോർ ബൈ സെവൻ പ്ലസ് ടു ബൈ ഇലവൻ ആവും അല്ലേ ഇനി കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ എടുക്കാം കോമൺ ഡിനോമിനേറ്ററിൽ നടന്ന് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വണ്ണാ അങ്ങനെയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ ന്യൂമറേറ്ററിൽ നമ്മൾ കോമൺ ഡിനോമിനേറ്റർ എടുത്ത് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ ഇങ്ങനെ മാറും വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫോർ പ്ലസ് ഫോർട്ടി ടു മൈനസ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ടു എന്നായി മാറി മുകളിൽ ആഡ് ചെയ്യുമ്പോൾ എന്തായി മുകളിൽ സിക്സ്റ്റി ഫോർ ഡിവൈഡ് ബൈ ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രോബ്ലംസിനെയൊക്കെ അല്ലെങ്കിൽ ഡെഫിനറ്റ് ഇൻഡൽ നമുക്ക് ഈ രീതിയിൽ നമുക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാണോ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ആ പിന്നെ വേരിയബിൾ മാറ്റുമ്പോൾ നമ്മൾ അതനുസരിച്ച് അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ മാറ്റി കൊടുക്കേണ്ടതുണ്ട് അതനുസരിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്ത് എങ്ങനെ നമുക്കൊരു ഡെഫിനറ്റ് ഇൻറ്റഗ്രൽ നമ്മൾ ഒരു സബ്സ്റ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് അപ്പോൾ ഇനി ഇതിനകത്ത് ചില ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടു തരികയാണ് ഇപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെ എടുക്കാം ഇൻ്റഗ്രൽ സീറോ ടു വൺ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ് മറ്റൊരു ചോദ്യം ഇൻ്റഗ്രൽ മൈനസ് ടു റ്റു സീറോ 2t square into root of 1 minus 4t raised to 3 dt ഈ രണ്ട് പ്രോബ്ലം ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡെഫിനറ്റ് ഇൻറ്റഗ്രലിൻ്റെ വില കണ്ടുപിടിക്കുന്ന ചില മെത്തേഡുകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഒരു ലിമിറ്റ് ഓഫ് എ സം എന്നുള്ള രീതിയിൽ ഡെഫിനറ്റ് ഇൻ്ററിലെ വില കണ്ടുപിടിക്കുന്നവർ പിടിച്ച് മനസ്സിലാക്കി അതുപോലെ ഡെഫിനറ്റ് ഇൻ്റഗ്രലിനെ ഇൻ്റഗ്രേഷൻ ഉപയോഗിച്ച് എങ്ങനെ ഇതിൻ്റെ വില കണ്ടുപിടിക്കാം എന്നുള്ളത് മനസ്സിലാക്കി അതുപോലെ ഒരു സബ്സ്റ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഡെഫിനറ്റ് ഇൻഡറിൽ വരുമ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ അതിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും നമ്മൾ മാറ്റിയിട്ട് അത് കണ്ടെത്തുന്നത് അതിനെക്കുറിച്ച് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു തൽക്കാലം ഈ ഒരു ആശയത്തോടു കൂടി നമുക്ക് ഇന്നത്തെ ക്ലാസ് നടത്താം മറ്റൊരു ദിവസം മറ്റൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്